കഴിഞ്ഞ നാലു വർഷത്തിനിടെ നിരവധി പരാതികളുമായി സർക്കാരിനെ സമീപിച്ചുവെങ്കിലും അവഗണന മാത്രമാണ് ഉണ്ടായതെന്ന് ലാറ്റിൻ കാത്തലിക് കൌൺസിൽ ആരോപിച്ചു. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിനെ പിന്തുണച്ചുവെങ്കിലും സമുദായത്തിന് ഒരു ഗുണവും ഉണ്ടായില്ല. അതേസമയം സമുദായങ്ങളോടുള്ള ഇടതുപക്ഷത്തിന്റെ വീക്ഷണത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും സഹകരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും സൂസെ പാക്യം പറഞ്ഞു. ഇടതുപക്ഷ പാർട്ടികളായിരുന്ന ഇടത് അങ്ങനെ നിഷിദ്ധമായിട്ട് ഞങ്ങളൊന്നും കരുതുന്നില്ല. ഞങ്ങൾ അങ്ങനെ അവരെയൊക്കെ എഴുതി തള്ളിയ കാര്യമൊന്നുമല്ലല്ലോ. ഈശ്വര വിശ്വാസത്തിലും മറ്റുമൊക്കെ എല്ലാം നേരത്തെ വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആ മനോഭാവത്തൊക്കെ എല്ലാം മാറി വന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു വിശാലമായിട്ടുള്ളൊരു വീക്ഷണം അവർ കൈക്കൊള്ളേണ്ടത്. ഏത് പാർട്ടിയായാലും ഞങ്ങളുടെ ആവശ്യങ്ങളെ സഹായിക്കുന്നവർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കുക എന്നുള്ളൊരു ഒരു സമൂഹത്തിന് നിശ്ചയിക്കാമല്ലോ. അങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വിഴിഞ്ഞ പദ്ധതിയുടെ പേരിൽ വഴിയാധാരമാകുന്ന മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പാക്കേജ് ഉടൻ പ്രഖ്യാപിക്കണമെന്നും തുറമുഖത്തെ തൊഴിലവസരങ്ങളിൽ നിശ്ചിത ശതമാനം ഇവർക്കായി നിജപ്പെടുത്തണമെന്നും കൌൺസിൽ ആവശ്യപ്പെട്ടു. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ 3 പഞ്ചായത്തുകളിൽ ജനകീയ മുന്നണി രൂപീകരിച്ചു മത്സരിക്കാൻ കൊച്ചിയിൽ ചേർന്ന ലാറ്റിൻ കത്തോലിക് ജനറൽ അസംബ്ലി തീരുമാനിച്ചു. മീഡിയ വൺ, കൊച്ചി.